നമസ്കാരം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം മതിയായതായോ എന്നതാണ് ഇന്ന് നമ്മുടെ വിഷയം മുത്തലാഖ് ബില്ല് പരിഗണിച്ച ദിവസം പാർലമെന്റിൽ എത്താനാകാഞ്ഞത് പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് പാർട്ടി മുഖപത്രം ചന്ദ്രികയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിർണായകമായൊരു യോഗം അന്നേ ദിവസം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കണം എന്നതിനാലാണ് അന്ന് നാട്ടിൽ തന്നെ നിന്നത് എന്ന് അദ്ദേഹം പറയുന്നു പാർട്ടി വിശദീകരണം ചോദിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിലൂടെ കൂടെയും പറഞ്ഞത് എന്നാൽ മുസ്ലിം ലീഗിലും പുറത്തും ഇതോടെ ഈ വിവാദം അവസാനിക്കുകയല്ല ജാഗ്രത കുറവും വീഴ്ചയും ഉണ്ടായി എന്ന വിലയിരുത്തലിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും കുഞ്ഞാലിക്കുട്ടിക്ക് എളുപ്പത്തിൽ ഊരി പോരാവുന്ന പ്രതിസന്ധിയാണോ ഇപ്പോഴത്തേത് എന്നതാണ് നമ്മുടെ വിഷയം മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിഷയങ്ങളോട് ഗൗരവമില്ലാത്ത സമീപനം എടുക്കുന്നു എന്ന് പൊതുവൽക്കരിച്ച് പാർട്ടിയെ ആകെത്തന്നെയും വിമർശിക്കാവുന്ന സാഹചര്യം ഉണ്ടോ എന്നതുകൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് സ്വാഗതം ഇങ്ങനെ വിശദീകരിച്ച് മാറാൻ മാത്രം നിസ്സാരമായ രാഷ്ട്രീയ വീഴ്ചയാണോ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായിട്ടുള്ളത് രാഷ്ട്രീയ വീഴ്ച നിസ്സാരമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം മുസ്ലിം ലീഗ് നേതാവ് ശ്രീ എം സി മായിൻ ഹാജി കോഴിക്കോട് നിന്നും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു ശ്രീ എൻ കെ അബ്ദുൾ അസീസ് അയ്യൽ നേതാവ് കോഴിക്കോട് നിന്ന് തന്നെയാണ് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നത് ശ്രീ എം മനോജ് ദേശാഭിമാനിയുടെ റസിഡന്റ് എഡിറ്റർ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും അതിഥികളിലേക്ക് വരാം ചർച്ചയിലേക്കും ഇടവേളയ്ക്ക് ശേഷം ശ്രീ എം സി മായിൻ ഹാജിയും എൻ കെ അബ്ദുൾ അസീസും കോഴിക്കോട്ട് ശ്രീ പി എം മനോജ് തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ അബ്ദുൾ അസീസ് പാർട്ടി വിശദീകരണം ചോദിച്ചു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായി എന്നൊരു അഭിപ്രായം പൊതുവിലാ പാർട്ടിക്കകത്ത് വന്നു അത് സംബന്ധിച്ച് വിശദീകരണം അദ്ദേഹം നൽകി വിശദീകരണത്തിനകത്ത് തന്റെ കൃത്യാന്തര ബാഹുല്യം കൊണ്ടും ചില കാര്യങ്ങളിൽ പൂർണ്ണമായുള്ള വ്യക്തത ആദ്യഘട്ടത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് അതിൽ ഖേദമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ആ വിവാദം അവസാനിച്ചില്ലേ അവിടെ ഇല്ല കാരണം ഇത് അത്ര ചെറിയ ഒരു വിശദീകരണം കൊണ്ട് അവസാനിക്കുന്ന വിവാദമല്ലല്ലോ കാരണം ഇപ്പോൾ വിശദീകരണം ചോദിച്ചത് തന്നെ ആരാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് വിശദീകരണം ചോദിച്ചു എന്ന് അവർ പറയുന്നത് മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹൈദരലി ഷ്യാബ്തങ്ങൾ അവർക്കാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ മാത്രമല്ലല്ലോ ലീഗ് ഉള്ളത് അവർ തന്നെ അവകാശപ്പെടുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ പ്രസ്ഥാനമാണ് ലീഗെന്ന് കേരള സംസ്ഥാന പ്രസിഡന്റ് ആണോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കേണ്ടത് ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള എടുക്കാൻ എന്ത് അധികാരമാണ് കേരള സംസ്ഥാനത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റിനുള്ളത് എന്തുകൊണ്ട് അഖിലേന്ത്യാ പ്രസിഡന്റിന് വിശദീകരണം ചോദിച്ചുകൂടാ ഞങ്ങളുടെ കയ്യിൽ അതിന് കൃത്യമായ ഉത്തരമുണ്ട് അത് മറ്റൊന്നുമല്ല ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ പണവും വ്യാവസായിക ബന്ധങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും കൈവശപ്പെടുത്തുന്നത് പോലെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായി വിരലണക്കാനുള്ള സാവകാശമില്ല സൗകര്യമില്ല അവർക്കതിന് കഴിയില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃത്വത്തെ പോലും മുപ്പര് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ആ സാഹചര്യത്തിൽ പൊതുസമൂഹത്തോട് ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം ഇതിന് കൊടുക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ആളുകളെ പറ്റിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഈ തരത്തിൽ ഞങ്ങൾ വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഇത് ബോധ്യപ്പെടാത്തവരല്ലോ കേരളത്തിലെ മലയാളികളും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്നലെ ഉൾപ്പെടെ നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഞാൻ ഫോണിനിൽ വന്നുകൊണ്ട് പറഞ്ഞു മുസ്ലിം ലീഗും അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ദേശീയ ബി ജെ പിയുടെ നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നത് ഇന്നലെ മറ്റൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പിയുടെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ സന്ദീപ് വാര്യർ വളരെ ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നയാളാണ് അദ്ദേഹം വളരെ വിശദമായി വളരെ സമർത്ഥമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നയാളാണ് അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിൽ നിന്നും വിട്ടുനിന്നതിനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം ബി ജെ പി ദേശീയ തലത്തിൽ ഇത്തരം പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ നടത്തുന്ന ഫ്ലോർ മാനേജ്മെന്റ് ഉണ്ടല്ലോ ആ ഫ്ലോർ മാനേജ്മെന്റ് അതിവിദഗ്ധമായി അതിവിദഗ്ധമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വോട്ട് ചെയ്യാൻ വരാതിരുന്നത് ഇത് ഞങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത് ശ്രീ സന്ദീപ് വാര്യറാണല്ലോ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളാണ് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യൽ വിട്ടുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഉപാധ്യ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് ശ്രീ വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അദ്ദേഹത്തിന് വിമാനം വൈകി എന്ന് പറയുന്ന ഒരു ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് വിമാനം വൈകിയാൽ വേറെ വിമാനം കിട്ടുമല്ലോ ആ വിമാനം പിടിക്കാൻ അദ്ദേഹം പോയില്ലല്ലോ ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് ശരി ഇങ്ങനെ സുപ്രധാനമായ സാഹചര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കുകയും പിന്നീട് ചെറിയ ചില വിശദീകരണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തി കളയാം സമൂഹത്തെ എന്ന് എന്ന തെറ്റുധരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ലീഗിന്റെ നേതൃത്വത്തിലെങ്കിൽ പൊതുസമൂഹം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശരി ഞാൻ വരാം വരാം അങ്ങനെയെങ്കിൽ ഈ വിശദീകരണം ചോദിച്ചത് ഒരു പ്രഹസനം എന്ന നിലക്ക് മാത്രമായി കണ്ടാൽ മതി പി കെ കുഞ്ഞാലിക്കുട്ടി അതിന് വിശദീകരണം നൽകിയതും വാർത്താ സമ്മേളനം നടത്തിയതുമൊക്കെ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഒരു പ്രഹസനം എന്ന നിലയ്ക്ക് ഇത് കടന്നങ്ങ് പോകാനുള്ള ചില കാര്യങ്ങൾ എന്ന നിലക്ക് മാത്രം കണ്ടാൽ മതിയാകും അതായത് ശ്രീ അബ്ദുൾ അസീസ് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണെങ്കിൽ ബി ജെ പിയുമായിട്ട് എന്തോ ഒരു തരത്തിലുള്ള ധാരണ ഉണ്ടാക്കിയത് കൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യാതിരുന്നത് അങ്ങോട്ട് പോകാതിരുന്നത് ആവശ്യമായിട്ടുള്ള ഗൗരവത്തിൽ പാർട്ടി കാണാത്തതും അതുകൊണ്ട് തന്നെയാണ് എന്ന് ശരിയാണോ അത് അബ്ദുൽ അസീസ് പറഞ്ഞതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല പക്ഷേ പിന്നെ ഈ പാമ്പിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സാധനമുണ്ട് ഒരു ഈ അണലി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സാധനം അത് കടിച്ചാലും ഒരു ദിവസം അന്നം മുടങ്ങുമെന്ന് പറഞ്ഞ മാതിരി പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകുന്ന ധാരണപ്പെശകിന് മാത്രമായിട്ട് ഞാൻ ഒരൊറ്റ വാക്ക് അതിന് പറയാണ് അതിന് മറുപടി അല്ല അബ്ദുല്ലസീസ് മറുപടി അറിയിക്കുന്നില്ല കാരണം അവര് ലീഗിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറയട്ടെ അണലി അല്ല നീർക്കോലിയാണ് തെറ്റിപ്പോ സോറി അത് നീർക്കോലിയാണ് അപ്പോ നീർക്കോലി കടിച്ചാൽ ഒരു ദിവസത്തെ അന്നം മുടങ്ങുന്ന പറഞ്ഞ മാതിരി പൊതുസമൂഹത്തിൽ നിങ്ങളുടെ ചാനലിലൂടെ ഈ വാക്കുകൾ പോയല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരൊറ്റ കാര്യം അബ്ദുൽ അസീസ് പറഞ്ഞതിലെ ബാലിഷമായ കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ കുഞ്ഞാലിക്കുട്ടി പോയി വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്താൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആവുകയില്ല വെങ്കയ്യ നായിഡു എന്ന ബി ജെ പി സ്ഥാനാർത്ഥി തോൽക്കുകയും ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് പാസാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അബ്ദുൽ അസീസ് ഇപ്പൊ കെട്ടിച്ചമച്ച മുസ്ലിം ലീഗ് പോലെയുള്ള പതിറ്റാണ്ട് കാലം ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച് കരുത്ത് തെളിയിച്ച് ജനങ്ങളുടെ പിന്തുണ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഒരു പാർട്ടിയുടെ പേരിൽ ആരോപിക്കുകയാണ് ബി ജെ പി വന്ധം ഈ കാലഘട്ടത്തിൽ അത് അത്യധികം അതീവ പുച്ഛത്തോടു കൂടി ഞാൻ തള്ളിക്കളയുകയാണ് ഈ സമൂഹവും തള്ളിക്കളയും അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് നാവ് പൊന്തുണ്ടല്ലോന്നുള്ള എന്ത് പറയാനും നാവ് വഴങ്ങും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് മുസ്ലിം ലീഗും ബി ജെ പിയും ഈ കാലഘട്ടത്തിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഒരടവുണ്ട് എന്ത് പറയുമ്പോഴും കോൺഗ്രസിന് അനുകൂലമായ ഒരു സംഗതി വരുമ്പോഴേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാനെ വലിച്ചേക്കും അതുപോലെ തന്നെ കേരളത്തില് നമ്മുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മുന്നണിയും ബി തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ചേട്ടൻ അനിയൻ അനിയൻപാവ കളിച്ചുകൊണ്ടിരിക്കുക വരണത്തിലേറിയത് മുതൽക്ക് പക്ഷേ മുഖ്യമന്ത്രി വാ തുറന്നാ പറയും കോൺഗ്രസ് ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയുമായി ചേർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും ബി ജെ പിയുമായി നീർക്കുന്ന ഫൈറ്റ് നടത്തുമ്പോഴും കോൺഗ്രസ് ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയുമായി ചേർന്നു എന്ന് പറയുന്നത് പോലെ മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തിട്ടില്ലെങ്കിൽ മുത്തലാഖ് ബില്ല് പാസ്സാകുകയും കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുകയാണെങ്കിൽ മുത്തലാഖ് ബില്ല് പാസ്സാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിലെ ലോചിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മറ്റത് അസംബന്ധം പറയാൻ മാത്രം നാവ് വളയ്ക്കുന്ന സ്വഭാവമല്ലേ അതിന് എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ അതിൽ എന്ത് പറയാനാണ് ഞാൻ അതാണ് അതാണ് ബാക്കി വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം ഞാനൊന്ന് ശ്രീ പി എം മനോജിലേക്ക് കൂടെ പോകട്ടെ ശ്രീ പി എം മനോജ് ഇവിടെ ബി ജെ പി ബന്ധം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് കടന്ന കാര്യമായി പോവുകയില്ലേ യഥാർത്ഥത്തിൽ ഇത് തനിക്ക് പറ്റിപ്പോയൊരു വീഴ്ചയാണ് എന്ന് ആ വാക്കുകളിലല്ല എങ്കിലും ചില കൃത്യാന്തര ബാഹുല്യം നാട്ടിലുള്ളതുകൊണ്ട് പാർട്ടി കാര്യങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് തനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നതൊക്കെയുള്ള വിശദീകരണം ആ സാധാരണഗതിയിൽ നമ്മളങ്ങ് സ്വീകരിക്കുകയും പൊതുസമൂഹം ഈ വിവാ വിവാദം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നത് ശരിയായ നടപടി ആയിരിക്കുമോ ശ്രീ മൈൻഹാജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച തുടങ്ങാൻ പറ്റും കാരണം മുസ്ലിം ലീഗിൻ്റെ രണ്ടാൾ അല്ലെങ്കിൽ ഒരാൾ പാർലമെൻറ്റിലേക്ക് പോയതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനർത്ഥം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുസ്ലിം ലീഗുകാർ മത്സരിച്ചാലും അവരെ ജയിപ്പിക്കേണ്ടതില്ല അവർക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് അവിടെ ചെയ്യാനുള്ള ആളുകൾ അങ്ങോട്ട് പോകട്ടെ എന്ന് അദ്ദേഹം ഇവിടെ വളരെ പരസ്യമായി തന്നെ സമ്മതിക്കുകയാണ് അതിൽ അദ്ദേഹത്തോട് നന്ദി പറയണം പിന്നെ ഇവിടെ കുഞ്ഞാനിക്കുട്ടിയുടെ അനവധാരതയോ അല്ലെങ്കിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ അസൗകര്യമോ കൊണ്ട് അവിടെ പോകാതിരുന്നു എന്ന ഒറ്റ കാര്യത്തിൽ ഇത് ചുരുക്കി കെട്ടാൻ പറ്റില്ല ലീഗിൻ്റെ നിലപാട് തന്നെയാണ് അവരെന്താണ് തീരുമാനിച്ചത് ഇന്നലെ പറഞ്ഞ് പക്ഷെ ഒരാൾ അവിടെ പോയിട്ട് എതിരായി വോട്ട് ചെയ്തു അപ്പോൾ അവർക്ക് ഇത്ര വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അവർക്ക് സ്വന്തമായ ഒരു നിലപാടില്ല ആ നിലപാടില്ലായ്മ കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഞാൻ അങ്ങോട്ട് പോകേണ്ടതില്ല കല്യാണത്തിന് പോയാലും കുഴപ്പമില്ല ചന്ദ്രികയുടെ ബോഡി യോഗത്തിൽ പോയാലും കുഴപ്പമില്ല ബോഡി യോഗം എല്ലാസും സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് നേരത്തെ ഉണ്ടായതും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇവർ പോകാതിരുന്നത് വിമാനം വൈകിയതുകൊണ്ടാണെന്ന് പറഞ്ഞു നിർണായക തെരഞ്ഞെടുപ്പാണ് അപ്പം കോലി ബി സഖ്യം ഉണ്ടായ നാടാണ് കേരളം അദ്ദേഹം അഖിലേന്ത്യാ രാഷ്ട്രീയം അവിടെ കോൺഗ്രസും ബി ജെ പി അടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ലീഗും തമ്മിൽ സഖ്യം സഖ്യമുണ്ടായ സംയുക്ത സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച നാടാണിത് അതുകൊണ്ട് തന്നെ ആ സഖ്യത്തിലൊന്നും ഇപ്പോൾ ശ്രീ അബ്ദുൾ അസീസ് പറഞ്ഞ കാര്യത്തിൽ അതിൽ അതിശയോക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ അതിശയോക്തി കാണാതിരിക്കാനുള്ള അനുഭവപാഠം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ലീഗ് എന്ന പാർട്ടി കോൺഗ്രസിന്റെ വാലായി നടന്ന് തളർന്ന് തളർന്ന് ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദ്ര അങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുള്ള നിലപാടില്ലായ്മ കൊണ്ടാണ് ബഹിഷ്കരിക്കണമോ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണമോ മൃതുഹിന്ദുത്വം വേണമോ അല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കണമോ എന്നൊന്നും തീരുമാനിക്കാനാവാതെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ സാങ്കേതികമായിട്ട് അഖിലേന്ത്യാ കേരളം എന്നൊക്കെ പറയാം പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ആ കുഞ്ഞാലിക്കുട്ടിക്ക് ആ സമയത്ത് കല്യാണത്തിനാണ് പോകേണ്ടി വരുന്നത് മുത്തലാഖ് ബില്ലാണ് അത് സമുദായവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതിന് ന്യായാന്യായതകളല്ല അത്തരമൊരു വിഷയം അതാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൃത്യമായ വർഗീയ അജണ്ട ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഇത്തരം ഒരു ബില്ല് രൂപപ്പെട്ടത് തന്നെ ആ രൂപപ്പെട്ട ബില്ലിനെ എതിർക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നോ വ്യക്തതയില്ലാത്ത ഒരു പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു അതിൻ്റെ പ്രതീകാത്മക പ്രകടനമാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി നടത്തിയത് അതുകൊണ്ട് ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ പോയാൽ എങ്ങനെയാവും എന്നതിൻ്റെ കൃത്യമായ തെളിവും കൂടിയാണ് ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇനി ലീഗിൻ്റെ പ്രതിനിധി അവിടെ പാർലമെൻറ്റിലേക്ക് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ശ്രീ മായിൻ തന്നെ മായിൻഹാജി വലിയ ഒറയേറ്ററാണല്ലോ അദ്ദേഹം തന്നെ ഇവിടെ സമ്മതിക്കുന്നതിലേക്ക് ദയനീയതയിലേക്ക് കാര്യമെത്തിയതിൻ്റെ പൊരുൾ അത് തന്നെയാണ് അതാണ് ശ്രീ മായിൻ ഹാജി അതായത് താങ്കൾ പറഞ്ഞത് ശരിയായിരുന്നു അദ്ദേഹം പോയില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പോയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല പക്ഷേ പോകാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം എന്തൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ രണ്ടുപേർ സംസാരിച്ചപ്പോൾ തന്നെ വ്യക്തമാണല്ലോ ശ്രീ അബ്ദുൾ അസീസ് സൂചിപ്പിക്കുന്നത് ബി ജെ പിയുമായി ബന്ധമുണ്ട് എന്നാണ് ബി ജെ പിയുടെ എം ടി രമേശ് ഫേസ്ബുക്കിൽ പോസ്റ്റിലെഴുതിയിരിക്കുകയാണ് ആ അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഇനിയും മുസ്ലിം ലീഗ് നേതാക്കൾ ഇനിയും ഞങ്ങളുടെ നിലപാടിനോട് ചേർന്ന് വരും എന്നുകൂടെ ബി ജെ പി നേതാക്കൾക്ക് ഫേസ്ബുക്ക് ിൽ പരസ്യമായിട്ട് എഴുതി വെക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു രണ്ടാമത്തേത് ഇതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് ആര് പോയാലും കുഴപ്പമില്ല നിങ്ങൾ ദുർബലരായിട്ടുള്ള ആളുകളാണ് എന്ന് നാട്ടുകാരോട് പറയാൻ സി പി എം നേതാക്കൾക്ക് അവസരം കൊടുത്തു രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാൻ നല്ല വടി അങ്ങോട്ട് കൊടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ നേതാവിനെ വീണ്ടും സംരക്ഷിക്കുന്നതിന് പകരം ഒരല്പം ശരിയായില്ല നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞൊരു ശാസനയെങ്കിലും കൊടുക്കേണ്ടതല്ലേ നിങ്ങളുടെ പാർട്ടി പി എം മനോജ് എന്റെ വാക്കുകൾ വളച്ചൊടിച്ചത് സ്വാഭാവികം കാരണം പി എം മനോജിന്റെ കടമയാണത് പി എം മനോജിന് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും രൂപത്തിൽ വളച്ചൊടിച്ച് അത് ബുദ്ധിയുള്ള ആളുകൾ കേൾക്കുന്നുണ്ട് എന്ന ചിന്ത അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് മാർജിസ്റ്റുകാർ മാത്രമാണ് ഇതൊക്കെ കേൾക്കുന്നത് എന്ന ധാരണ കൊണ്ടായിരിക്കും അത് സി പി എമ്മിന്റെ ഒരു സ്വഭാവമാണ് ഞാനിവിടെ പറഞ്ഞതെന്താ കുഞ്ഞാലിക്കുട്ടി ബി ജെ പിക്ക് വേണ്ടി സഭയിൽ ഹാജരാവാതിരുന്നു എന്ന് അസീസ് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വോട്ട് കൊണ്ട് പാസ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അസീസിന് അങ്ങനെ പറയാമായിരുന്നു അസീസ് പറഞ്ഞത് കൊണ്ട് ഞാൻ പുച്ഛിക്കുന്നു ഒരു ബുദ്ധിയുള്ള ആൾ ആരും അങ്ങനെ പറയില്ല എന്ന് ഞാൻ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി അവിടെ പോയി വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്തത് മനോജ് പറയും പക്ഷെ സനീഷ് അത് പറയാൻ പാടില്ലല്ലോ ധൈര്യമുണ്ടെങ്കിൽ സനീഷിന്റെ കയ്യിലുണ്ടല്ലോ കീ ഒന്ന് റിവൈൻഡ് ചെയ്യോ നിങ്ങൾക്ക് ആർജവുമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് ലീഗ് അവിടെ ചെന്നിട്ടില്ലെങ്കിലും എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പക്ഷേ അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉണ്ടല്ലോ അത് അത് പറ്റില്ല താങ്കൾ താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഇല്ലില്ല താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനുള്ള ഒരു ഈർക്കിൾ പാർട്ടിയുടെ വില പോലും ഇല്ലാത്ത അസീസിന് എത്ര എത്രയോ സമയം സംസാരിക്കുമ്പോൾ താങ്കൾ അക്ഷമയോടുകൂടി കേട്ടിരുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്ക് താങ്കൾ ചോദിച്ച ഉത്തരം പറയുമ്പോഴേക്ക് താങ്കൾ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് മര്യാദല്ല പാർട്ടി അസീസിന്റെ പാർട്ടി ആണെങ്കിലും എന്റെ പാർട്ടിയാണെങ്കിൽ വെളുപ്പ ചെറുപ്പം നോക്കാതെ അസീസിന്റെ സമയമെങ്കിലും എനിക്ക് തേണ്ടേ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് കേൾക്കുന്നവർക്ക് തിരിയും അസീസ് ഈ പറഞ്ഞ ബാലിഷത അത് ബാലിഷമാണ് കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്താൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ജയിക്കുമായിരുന്നില്ല എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പോകാത്തതിന് ബി ജെ പിയുമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയാം കുഞ്ഞാലിക്കുട്ടി പോകാത്തതിന്റെ ന്യായാന്യതയിലേക്കല്ല ഞാൻ കടന്നത് അതിന്റെ കാരണത്തിലേക്കും അല്ല കടന്നത് ഇത് പറയുന്നതിലെ ബാലിഷ്യത ഈ പറയുന്നത് തനിച്ച ബാലിശമായ കാര്യമാണ് അത് ജനം വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നതിന് തെളിവായി പറഞ്ഞതാ അതിനെ മനോജിന് അത് മനോജിന്റെ ഡ്യൂട്ടിയാണ് ദേശാഭിമാനിയിലാണ് അദ്ദേഹത്തിന്റെ ജോലി ദേശാഭിമാനിയുടെ ജോലി അദ്ദേഹത്തിന് ദേശാഭിമാനിയുടെ പത്രാധിപർ എന്നുള്ളതിൽ പുറത്തുനിന്നും അദ്ദേഹം ചെയ്യേണ്ടതുണ്ട് അതിന് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് താങ്കളുടെ ഡ്യൂട്ടി താങ്കൾ നിർവഹിക്കുന്നുണ്ട് പക്ഷെ എന്റെ അടുത്ത് വേണ്ട ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗ് പാർട്ടി പാർലമെന്റിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗിന്റെ ദൗത്യം മനോജ് ആണെങ്കിലും അസീസ് ആണെങ്കിലും അവരുടെ പാർട്ടിയാണെങ്കിലും ഈ വിമർശിക്കുന്നവരൊക്കെ ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ ദൗത്യം അംഗീകരിക്കുകയും മുസ്ലിം ലീഗിന്റെ പ്രസക്തി ഉൾക്കൊള്ളുകയും മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരാണെങ്കിലും അവർ പാർലമെന്റിൽ ഉണ്ടാവണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുകയും ചെയ്യുന്നതിൽ ഇവരോടൊക്കെ എനിക്ക് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ നന്ദിയുണ്ട് പക്ഷെ താങ്കൾ അങ്ങനെ തമാശ പറഞ്ഞ് പോവുകയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ശ്രീ ഞാൻ തിരിച്ചു വരാം ശ്രീ മായിനാജി താങ്കളിലേക്ക് ശ്രീ എൻ കെ അബ്ദുൾ അഹസീവിടെ ഈ പറയുന്ന കാര്യം ഏതായാലും ശ്രീ അബ്ദുൾ അസീസുയുടെ ബി ജെ പി ബന്ധം എന്തൊക്കെ ബാലിശമായതാണ് അദ്ദേഹം പറയുമ്പോൾ അതാണല്ലോ ശരിയെന്നതന്നെ തോന്നും എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ബി ജെ പി ബന്ധം കൊണ്ടാണ് എന്നതൊക്കെ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ പാർലമെന്റിൽ തോൽക്കാൻ പോകുന്നൊരു കളിക്ക് നിൽക്കേണ്ടതില്ല ഇങ്ങോട്ട് പോരാം ഇവിടെ തനിക്ക് ആവശ്യമായ പണി ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെയായിരിക്കണം അതിന്റെ വസ്തുത എന്ന് മാത്രമല്ല എനിക്ക് കൃത്യാന്തര ബാഹുല്യമുണ്ട് രണ്ടും കൂടെ ചേർന്ന് കൊണ്ടുപോകാനാകുന്നില്ല അല്ലെങ്കിൽ പണിത്തിരക്ക് കൂടുതലുണ്ട് രണ്ടും കൂടെ പൂർണ്ണമായിട്ട് നോക്കാനാവുന്നില്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട് അതൊരു മതിയായ കാരണമാണ് താങ്കൾ അതിനിടക്ക് ഈ ബി ജെ പിയുമായിട്ട് സഖ്യമുണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സൗഹൃദമുണ്ട് എന്നൊക്കെ പറയുന്നത് കടന്ന ബാലിശമായുള്ള ആരോപണമല്ലേ സരീഷേ എനിക്ക് പിന്നെ കൂടുതൽ സമയം തന്നതിന് മായിൻ ഹാജിക്ക് വലിയ പ്രയാസമുണ്ട് എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ള കാര്യം പറയണം ഒറ്റ കാര്യം ഞാൻ പറയട്ടെ മായിൻ ഹാജി ആദ്യമേ എന്നെക്കുറിച്ച് പറഞ്ഞത് അസീസിന് നാക്ക് പൊന്തുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് ഒരു പ്രയാസവും ഇല്ല പക്ഷെ മായിൻ ഹാജിയുടെ നാക്ക് പൊന്തിയിട്ട് വന്നത് നമ്മൾ കേട്ടല്ലോ അദ്ദേഹം പറ അദ്ദേഹം ബോധപൂർവമാണെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് അണലി കടിച്ചാലും രാത്രി ഭക്ഷണം മുടങ്ങുമെന്നാ യഥാർത്ഥത്തിൽ സത്യം അതാണ് അണലിയാണ് കടിച്ചത് അതുകൊണ്ടാണല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് സനീഷ് സൂചിപ്പിച്ചല്ലോ അണലി കടിച്ചാൽ ഉടനെ മരണമെന്ന് അണലി ഇന്നലെ കടിച്ചത് കൊണ്ടാണല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട് സംസ്ഥാന പ്രസിഡന്റിന് അഖിലേന്ത്യാ ജനറൽ മേൽ നടപടി എടുക്കേണ്ട അതല്ലെങ്കിൽ വിശദീകരണം ചോദിക്കേണ്ട സാഹചര്യം വന്നത് അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള സുപ്രധാനമായ കാര്യം എങ്ങനെ ഞങ്ങളുടെ രണ്ട് എം പിമാർ പോയാൽ അവിടെ അത് നടക്കുമോ എന്ന ചോദ്യത്തിന് ശ്രീ മനോജ് ഉത്തരം പറഞ്ഞു പക്ഷേ ഒരു കാര്യം ആയിൻ മനസ്സിലാക്കണം ചുരുങ്ങിയത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രമെങ്കിലും പഠിക്കണം മുസ്ലിം ലീഗിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഒരൊറ്റ എം പി ആണ് ഉണ്ടായിരുന്നത് ശ്രീ ബി പോക്കർ സാഹിബ് ബഹുമാനായ പോക്കർ സാഹിബ് ഇന്ത്യൻ പാർലമെന്റിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ബില്ല് കൊണ്ടുവന്നു കോൺഗ്രസ് സ്പെഷ്യൽ മാര്യേജ് ആക്ടിന്റെ ബില്ല് കൊണ്ടുവന്നപ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു ശബ്ദ ശബ്ദവോട്ടോടു കൂടി പാസ്സാക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരൊറ്റ ഈ ബെഞ്ചിൽ നിന്ന് പാർലമെന്റിൽ ഒരൊറ്റയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു നോ ആ നോ സൗണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി എടുത്തപ്പെട്ടിട്ടുള്ളതാണ് നോ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അത് പോക്കറടെ ശബ്ദമല്ല ഇന്ത്യയിലെ മുസൽമാന്റെ ശബ്ദമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിംകളെ ആ ബില്ലിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കണം അതായിരുന്നു പോക്കർ സാഹിബിന്റെ നോ സൗണ്ട് അവസാനിച്ചില്ല കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്ത്യൻ ശാപാനുബീകം കേസ് വന്നു ഇന്ത്യൻ പാർലമെന്റിൽ ഷാപാനുബീഗം കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ വിവാദം നടന്നു വിവാദം നടന്നപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സെർട്ട് സാഹിബും ജി എം ബനാത്വാല സാഹിബും കൂടി കൊണ്ട് പാർലമെന്റിൽ ശബ്ദിച്ചു അവർ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് കോൺഗ്രസ് അംഗീകരിച്ചു നിയമമാക്കി രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം എതിരായിരുന്നു കോൺഗ്രസ് ആണ് എതിരായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഉൾപ്പെടെ വന്ന് അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിലെ ആര്യാടൻ മുഹമ്മദ് ഈ ബില്ലിനെതിരായി അതി ശക്തമായി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിനെതിരായി പ്രചാരണം നടത്തിയിട്ടുണ്ട് പക്ഷെ ശക്തമായി വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ ശബ്ദം എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞു ആ രണ്ടു പേരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം സ്വകാര്യ ബില്ലിന് അംഗീകാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇനി ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുമായുള്ള ബന്ധത്തിന് തെളിവല്ലേ ഈ ശബരിമല വിഷയത്തിൽ ബി ജെ പി കേരള നടത്തിയിട്ടുള്ള അയ്യപ്പ സേവാഘോഷയാത്രകളുണ്ടല്ലോ ആ യാത്രക്ക് പച്ചക്കൊടി പിടിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വി വി രാജേഷ് തിരുവനന്തപുരത്ത് നിരാഹാരം കടന്നപ്പോ പാണക്കാട് ഹൈദർ ലിശിയാബ് തങ്ങൾ പോയി കെട്ടിപ്പിടിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട് മീൻ പി എം മനോജ് പറഞ്ഞ വടകരയും വേപ്പൂരും മാത്രമല്ല ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വോട്ട് കൊണ്ട് ഇവർ ജയിക്കുമോ എന്നാണല്ലോ ചോദ്യം നിങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കില്ല പക്ഷെ രാഷ്ട്രീയമായി ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം എന്താണ് ഞങ്ങളുടെ പാർട്ട് വിജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാധ്യത അത് ഇടമാണ് പാർലമെന്റ് ആ ഇടം ഉപയോഗിച്ചില്ല എന്നാണ് ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ആളാണ് താങ്കൾ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല താങ്കൾക്ക് എത്രയോ കാലത്തെ രാഷ്ട്രീയ പരിചയമുണ്ട് ഓരോ വോട്ടിനും വോട്ടില്ലായ്മയ്ക്കും തോൽക്കാവുന്ന കളിക്ക് പോയും പോയി നിന്ന് നല്ല മാനം മര്യാദക്ക് തോൽക്കുക എന്നതിൽ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രസക്തിയുള്ള കാര്യമാണ് എന്നൊക്കെ അറിയാവുന്ന ആളാണ് ശ്രീ മായിൻ ഹാജി എന്ന് എല്ലാവർക്കും അറിയാം കേട്ടു നിൽക്കുന്ന ആളുകൾക്കും അറിയാം താങ്കൾ ഈ പറയുന്നതിന് എങ്ങനെയാണ് നിഷേധിച്ചു കളയുക എന്ന് മാത്രമല്ല ഇത്രക്ക് ബി ജെ പിയുമായുള്ള ബന്ധം എന്നതുപോലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു പാർട്ടിക്ക് അപ്പുറത്ത് നിന്ന് അതിനുള്ള അവകാശം നൽകുന്ന വിധത്തിൽ അവർക്കത് ചെയ്യാൻ പാകത്തിന് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത് കുഞ്ഞാലിക്കുട്ടിയല്ലേ അങ്ങനെ വല്ലാത്ത തോതിൽ മുസ്ലിം ലീഗിനെ ആകെത്തന്നെയും അധിക്ഷേപിക്കുന്ന വിധത്തിലേക്ക് നടുനിരത്തിലേക്ക് ഈ പാർട്ടിയെ ബലിച്ചൊഴിച്ചു നിർത്തിയത് കുഞ്ഞാലിക്കുട്ടിയുടെ അബദ്ധം കൊണ്ടല്ലേ രാഷ്ട്രീയ വീഴ്ച കൊണ്ടല്ലേ അതിനെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ മതിയോ കുഞ്ഞാലിക്കുട്ടിയുടെ അബദ്ധം എന്ന് എന്നതിന് പറയേണ്ടതില്ലോ കുഞ്ഞാലിക്കുട്ടി ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗമാണ് എന്നതിന് പുറമെ പതിറ്റാണ്ടുകൾ കേരള നിയമസഭയിൽ അംഗവും കേരള മന്ത്രിസഭയിൽ മന്ത്രിസഭയിലംഗവുമായ വ്യക്തിയാണ് കേരളീയ സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്ത ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹം ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ആ കാര്യത്തിൽ ആ കാര്യത്തിൽ അത് മതിയായ പൊതുസമൂഹത്തിന് മതിയായ വിശദീകരണമാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് കോൺഗ്രസിന്റെയും അവിടെ പാർലമെന്റിൽ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ അംഗം പാർലമെന്റിൽ ഒരു കാര്യം ഒരു പാർട്ടിക്കാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ബില്ലാണെങ്കിലും അതുപോലെയുള്ള എന്ത് കാര്യമാണെങ്കിലും ഒരു പാർട്ടിക്കാണ് പാർലമെന്റിൽ സമയാനുവദിക്കുക ആ പാർട്ടിയുടെ അംഗബലം അനുസരിച്ച് സമയത്തിന്റെ ദൈർഘ്യം കൂടും കുറയും മുസ്ലിം അത് വലിയ പാർട്ടികളാണെങ്കിൽ അത് വീതിച്ച് പലരിലായിട്ട് വീതിച്ചു കൊടുക്കും മൂന്നാളോ നാലാളോ അഞ്ചാളോ പത്താളോ സംസാരിക്കും ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ കേവലം രണ്ടംഗങ്ങളുടെ മാത്രം പ്രാതിനിധ്യമുള്ള പാർട്ടിക്ക് രണ്ടു പേർക്ക് സംസാരിക്കാൻ ഒരിക്കലും അവസരം കിട്ടില്ല സജനീഷ് ഞാൻ വ്യക്തമായിട്ടാണ് ചോദിക്കുന്നത് അത്ഭുതമൊന്നും സംഭവിക്കില്ല പക്ഷെ അസാന്നിധ്യം താങ്കളുടെ പാർട്ടിയുടെ എതിർപക്ഷത്തുള്ള ആളുകൾക്ക് നല്ല ചോദ്യമുള്ള വലിയ രാഷ്ട്രീയ ആരോപണത്തിലേക്കുള്ള അവസരം നൽകുകയാണല്ലോ ഏറ്റവും സംബന്ധിക്കണ്ടേ വെറുതെ ചീത്തപ്പേരുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി പി കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും കാണണ്ടേ അതെങ്കിലും പറയണ്ടേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിട്ടെ ഇല്ല ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് താങ്കൾക്ക് തോന്നിപ്പോയല്ല ഞാൻ കുറ്റക്കാരനല്ല അല്ല താങ്കൾ ചെയ്യുന്ന എതിർക്കുകയാണ് ആ സാഹചര്യം എങ്ങനെയാണ് അല്ലെ വീഴ്ച ഞാൻ പറയ അതിന് താങ്കൾ എന്നെ പറയാൻ സമ്മതിക്കണ്ടേ കുഞ്ഞാലിക്കുട്ടിയുടെ വീഴ്ച കൊണ്ടാണ് വീഴ്ച കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അതിന് പിന്നെ സമ്മതിപ്പിക്കുക എന്ന ഡ്യൂട്ടിയാണ് താങ്കൾക്കെങ്കിൽ അതിന് താങ്കൾ എന്നെ നോക്കണ്ട അല്ല താങ്കൾ ഇങ്ങനെ പറഞ്ഞത് താങ്കൾ എന്നോട് ചോദിച്ചതിന് മറുപടി പറയാനുള്ള അവസരം എനിക്ക് നൽകണം ശരി പക്ഷെ കുഞ്ഞാലിക്കുട്ടി ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വിശദീകരിച്ചല്ലോ അവിടെ ഈ കാര്യത്തിൽ വോട്ടിംഗ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതാണ് പിന്നീടാണ് ചില കക്ഷികൾ വോട്ടിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയും വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഇ ടി മുഹമ്മദ് ബഷീറിനെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ നേരത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയതാ ഇ ടി മുഹമ്മദ് ബഷീർ എം ആണ് ഈ വിഷയത്തിൽ ഈ പാർലമെന്റിൽ മുത്തലാഖ് ബില്ലിനെ പ്രതികരിച്ച് അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ അധികാരപ്പെടുത്തിയത് അദ്ദേഹം അത് വളരെ ഭംഗിയായി പാർലമെന്റിൽ ആര് സംസാരിച്ചതിനേക്കാളും സംസാരിച്ചതിനെക്കാളും ഇത്തരം കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പാർലമെന്റ് പോലെ അടുത്ത് ഗർജനം നടത്താനൊക്കെ ആൾ ഉള്ള ആൾ മുഹമ്മദ് ബഷീറാണ് പി കെ കെഞ്ഞാലിക്കുട്ടി ചന്ദ്രയുടെ യോഗത്തിലൊക്കെ നടത്തി ആ യോഗമൊക്കെ നടത്തിയത് നടക്കട്ടെ എന്നുള്ളതിന അവിടെ ഗൗരവതരമായ കാര്യങ്ങൾ ഈ െട്ടിടെ കുഞ്ഞുട്ടി കുഞ്ഞാലിക്കുട്ടി ചന്ദ്രികയുടെ നടപ്പാക്കട്ടെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി എന്തിനു പോയി എന്നുള്ളതല്ല വിഷയം ചന്ദ്രികയുടെ യോഗമാണോ ലീഗിന്റെ യോഗമാണോ പ്രസൻസ് ഇല്ലാത്തതിനെ സംബന്ധിച്ച് അതായത് പാർലമെന്റിൽ ഈ ചന്ദ്രിക യോഗം നടത്തുക അല്ല ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് തിരിയുന്നുണ്ട് താങ്കൾക്ക് തിരിയുന്നില്ലെങ്കിൽ എനിക്ക് നിവൃത്തിയില്ല ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് താങ്കൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഖേദിക്കുന്നു താങ്കൾക്ക് ഞാൻ എത്രത്തോളം പറഞ്ഞിട്ട് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അങ്ങേയറ്റം ഖേദിക്കുന്നു മനസ്സിലാവാൻ താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല അതിനിടയിൽ ഇടപെട്ട് 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 ഞാൻ പറയുന്നതിനെ നിഷ്പ്രഭമാക്കുകയാണ് താങ്കൾ ായിട്ട് തോന്നും താങ്കളുടെ പാർട്ടിക്കെതിരെയാണ് ചോദ്യങ്ങൾ എന്നതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് ശരിയാണ് താങ്കൾ സംസാരിക്കുന്ന ഇടയിൽ കയറി ശരിയല്ലാത്തോ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് താങ്കളുടെ നേരെ വരുന്നതുകൊണ്ടാണ് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞാൻ മിണ്ടാതിന് കേട്ടോ എം സി മാനഹാജി ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ താങ്കളടക്കമുള്ള ആൾ വിശദീകരിക്കുന്നത് പോലെ പാർലമെന്റിൽ പോയി അവിടെ സാന്നിധ്യം അറിയിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടത് നാട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചന്ദ്രികയുടെ യോഗമാണ് പാർലമെന്റിലെ മുത്തലാഖ് വിഷയത്തിലെ ചർച്ചാ ദിവസത്തിൽ അവിടുത്തെ സാന്നിധ്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് താങ്കളും വിചാരിക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം താങ്കൾ വിശദീകരിച്ചോളൂ ഞാൻ ഇടപെടില്ല ചന്ദ്രികയുടെ യോഗം എന്നുള്ളതല്ല അവിടെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പാർലമെന്റിൽ നിൽക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം പോന്നു പോന്നതിന്റെ ശേഷം വീണ്ടും ചില കക്ഷികൾ അതിൽ സംബന്ധിക്കാമെന്ന അഭിപ്രായം മാറി വന്നപ്പോൾ അതിൽ പങ്കെടുത്തു ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന് വേണ്ടി എന്നുള്ളതാണ് അതാണ് സാദിക്കൽ ഈ ഷിയാദ് തങ്ങൾ പറഞ്ഞത് അതിലൊരു ജാഗ്രത കുറവുണ്ടായി എന്ന് അതല്ലാതെ കുഞ്ഞാലിക്കുട്ടി അതിലൊരു വീഴ്ച ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല താങ്കൾ ബോധപൂർവം താങ്കൾ എന്നല്ല ഇതിനെതിരെ പറയുന്നവരൊക്കെ അവരുടെ നിക്ഷിപ്ത താല്പര്യമാണ് പറയുന്നത് എന്നല്ലാതെ ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള എം പി പാർലമെന്റ് ഹാജറായില്ല അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ കേരളത്തിലാണ് മുസ്ലിംങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ എന്ന് പെരുമ്പറയടിച്ച് നടക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ ഒരാൾ പോലും ഇന്നലെ ആ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ഇന്നലെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് അനുവദിച്ച ആ സമയം മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മനോഹരമായി ഇ മുഹമ്മദ് ബഷീർ സാഹിബ് മനോഹരമായി ഇന്നലെ അവിടെ അവതരിപ്പിച്ചു അതിനെ സംബന്ധിച്ച് ഒരു നല്ല വാക്ക് പറയാൻ ഈ പറയുന്ന പെരുമ്പറിക്കുന്ന ആളുകൾക്ക് ഒന്നും ഇടപെട്ടില്ല ശരിയായില്ല എന്ന ചീത്ത വാക്ക് വാക്കുകൂടി ആകുമല്ലോ അദ്ദേഹത്തിനെതിരായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുറവുകൂടിയാണല്ലോ മറ്റേയാളുടെ കൂടുതലെ കുറിച്ച് പറയുമ്പോൾ മുഴച്ചു നിൽക്കുക ഞാൻ തിരിച്ചുവരാം താങ്കളേക്ക് പക്ഷേ പി എം മനോജി വിശദീകരണങ്ങളെല്ലാം തെളിയിക്കുന്നത് ഈ പാർട്ടിക്കകത്ത് ആകെ തന്നെയും ഇത് സംബന്ധിച്ചൊരു രോഷവുമില്ല എന്നതാണോ രണ്ടാമത്തേത് അദ്ദേഹം പറയുന്ന കാര്യം ഇന്ന് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനും പറഞ്ഞുവല്ലോ നിങ്ങൾ ഈ വലിയ ബഹളമൊക്കെ ഉണ്ടാകുന്നു പക്ഷെ ഇടതുപക്ഷത്തിന്റെ എം പിമാരടക്കം അവിടെ ഇത്ര പ്രധാനപ്പെട്ട ദിവസം ഉണ്ടായിരുന്നില്ല എന്നെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ല അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യമെങ്കിൽ അദ്ദേഹം ആശ്വസിക്കലേ ഇവിടെ ഒരു ചോദ്യം ഞാൻ ഉന്നയിച്ച ചോദ്യം ഇവർ എന്തായിരുന്നു തീരുമാനിച്ചത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ എന്തിനാണ് അവിടെ പോകുന്നത് അനി അഥവാ ആ ബഹിഷ്കരണ തീരുമാനം അവസാനം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർ കോൺഗ്രസിനോടൊപ്പമാണോ നിന്നത് മറ്റാരുടെയെങ്കിലും കൂടെയാണോ നിന്നത് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം കൂടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഇന്നലെ പാർലമെന്റിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു ആരോടൊപ്പമാണ് നിന്നത് അത് കോൺഗ്രസ്സിനോടൊപ്പമായിരുന്നോ കോൺഗ്രസ്സിനോടൊപ്പം ബഹിഷ്കരണ തീരുമാനത്തിലായിരുന്നോ ഇവരുടെ സാന്നിധ്യം ഇത് ചോദ്യമാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഊരി പോകാൻ കഴിയില്ല ഈ കേസിൽ നിന്ന് ഇപ്പം കുഞ്ഞാലിക്കുട്ടി മാത്രം ഇവിടെ ചന്ദ്രികയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കുഴപ്പമായി എന്ന് പറയുന്നതിന് പകരം മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ആ പാർട്ടിക്ക് പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള ആശയക്കുഴപ്പം ആ ആശയക്കുഴപ്പം ഇത് വലിയൊരു കേസല്ലേ യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുടെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള അജണ്ടയുടെ ഭാഗ അജണ്ട സെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം ഒരു ബില്ല് വരുന്നത് ആ ബില്ലിലെ പ്രതിലോമകരമായ വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ ബില്ല് മുത്തലാഖ് മോശമാണെന്ന് ആർക്കും നല്ലതാണെന്ന് ആർക്കും അഭിപ്രായമില്ല പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സിവിൽ നിയമവും ക്രിമിനൽ നിയമവും കൂട്ടിക്കൊഴിക്കുന്ന പ്രശ്നമുണ്ട് സിവിൽ നിയമലംഘനത്തിന് ക്രിമിനൽ ശിക്ഷയാകാമോ ക്രിമിനൽ നിയമത്തിൻ്റെ ലംഘിച്ചുകൊണ്ടുള്ള ശിക്ഷയാകാമോ എന്ന ചോദ്യം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ വരുന്ന ഒരു കാര്യത്തിൽ ഇത് മുസ്ലിം ലീഗിന് ഒരു നിലപാടുമില്ല ഇന്ത്യയിലെ ഇത്രയേറെ കൊടാനുകൂടി മുസ്ലിം സഹോദരങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവിന് ഇതല്ല പ്രധാന വിഷയമെന്ന് തോന്നുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്ന അതി ദയനീയമായ സ്ഥിതിവിശേഷമാണ് ശ്രീ മായിൻ ഹാജിയുടെ പാർട്ടി നേരിടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുള്ള നീർക്കോലി കഥ മറ്റ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ വലിപ്പം വെച്ച് പറയേണ്ടതല്ലോ അദ്ദേഹം ഐ എൻ എൽ നിർക്കോലിയാന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ രാജ്യത്തെ മറ്റ് പാർട്ടികളെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഏത് കോലിയാണ് മണ്ണിരയുടെ വലിപ്പം വരുമോ ഇല്ലല്ലോ പക്ഷേ ആ പാർട്ടിയെ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ ആ പാർട്ടിയുടെ രണ്ടംഗം നേരത്തെ ഒരംഗമാണ് ഉണ്ടായിരുന്നത് പാർലമെൻറ്റിൽ ആ പാർലമെന്റിൽ ഒരംഗം എങ്ങനെയാണ് പാർലമെൻറ്റിൽ പെരുമാറിയതെന്നും എന്താണ് അതിന് ലഭിച്ച പ്രാധാന്യമെന്നും ശ്രീ അബ്ദുൾ അസീസ് ഇവിടെ വിശദീകരിച്ചില്ലേ അങ്ങനെ പാർലമെന്റിന്റെ യാഗ ശ്രദ്ധ എ കെ ഗോപാലിനെ കുറിച്ച് നമുക്കറിയാലോ അംഗീകൃത പ്രതിപക്ഷത്തിന്റെ നേതാവ് പോലും അല്ലാതിരുന്നിട്ടും വേ കെ ഗോപാൽ എ കെ ജി അവിടെ എണീച്ചിരുന്നാൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുമായിരുന്നു ശരി പാർലമെന്റ് ആകെ ആ ശബ്ദത്തിലേക്ക് കാതോർക്കുമായിരുന്നു അങ്ങനെയുള്ളൊരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തിന്റെ ശബ്ദം അവിടെ ഉയർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മുസ്ലിം ലീഗ് പ്രതിനിധി കല്യാണത്തിന് പോയിരിക്കുന്നു ചന്ദ്രികയുടെ യോഗത്തിൽ ബിരിയാണി ഞാൻ പറയുന്നില്ല ഒരു അത് മതിയായതല്ലേ താങ്കളും ഒരു പാർട്ടി പത്രത്തിന്റെ വക്താവ് കൂടിയാണല്ലോ അത് നല്ല നിലക്ക് നടക്കണമെന്ന് വിചാരിക്കുന്ന ആളാണല്ലോ അപ്പോൾ ഈ കല്യാണം മാത്രമല്ല പാർട്ടി പത്രത്തിന്റെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട യോഗം ഉണ്ടായിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട് അദ്ദേഹം അല്ല ഈ പ്രധാനപ്പെട്ട യോഗം പാർലമെന്റിനേക്കാൾ വലുതും മാറ്റി വെക്കാൻ പറ്റാത്തതുമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഒരു തീർപ്പാകും യഥാർത്ഥത്തിൽ ചന്ദ്രിക പോലുള്ള ഒരു പത്രം അല്ലെങ്കിൽ ഇതാ ഞാൻ പ്രധാനം ചെയ്യുന്ന ദേശാഭിമാനുള്ള ഒരു പത്രം അതിൻ്റെ ഒരു ബോർഡ് മീറ്റിംഗ് ഒരു ദിവസത്തേക്ക് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ മാറ്റിവെക്കാൻ പറ്റാത്തതാണ് അത്രയേറെ നിയമ പ്രാധാന്യമുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുന്നുള്ളൂ ശരി ശരി ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ മായൻ ഹാജി ഞാൻ താങ്കളേക്ക് വരാം എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ താങ്കൾ ഉള്ളതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ വിശദീകരിക്കാൻ സമയം കിട്ടാതിരുന്നത് ഞാൻ തിരിച്ചു വരാം അതികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ശ്രീ മായിൻ ഹാജി ഇവിടെ ഞാൻ ബി ജെ പി നേതാവ് എം ടി രമേശിനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടുള്ള ഭിന്ന സ്വരം സ്വാഗതാർഹമാണ് മുത്തലാഖ് എന്ന സാമൂഹ്യ വിപത്തിനെതിരെ നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്നത് മതഭ്രാന്തന്മാരും യാഥാസ്ഥിതികരും മാത്രമാണ് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആർക്കും ഇതിനെ എതിർക്കാനാവില്ലെന്ന കാര്യം സുവ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പിനെ നാം കാണേണ്ടത് അപരിഷ്കൃതമായ ഈ ആചാരത്തിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ കരകയറ്റണമെന്ന ലീഗിലെ ഒരു ഭാഗത്തിലെ ചിന്ത പുരോഗമനപരമാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ച ഈ വികാരം പരസ്യമായി പ്രകടിപ്പിക്കാൻ കൂടുതൽ ആൾക്കാർ രംഗത്ത് വരണം എന്ന് പറഞ്ഞിങ്ങനെ ദീർഘമായിട്ട് കുറച്ചുകൂടെ ഉണ്ട് മൂന്ന് നാല് വരികൾ കൂടെ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതിനർത്ഥം ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്ത ഇ ടി മുഹമ്മദ് ബഷീർ മതഭ്രാന്തനും യാഥാസ്ഥിതികനുമാണ് അതിൽ നിന്ന് വിട്ടുനിന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പുരോഗമനകാരിയാണ് ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് വളരെ മോശം ചിത്രം ബി ജെ പി കാര്ക്ക് ഉണ്ടാക്കാൻ സാധിച്ച അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവർ ഉയർത്തുന്ന ഒരു വിഷയത്തെ ഉണ്ടാക്കി കൊടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ശാസന കൊണ്ടുപോലും ഒന്ന് നിങ്ങൾ തിരുത്തു എന്ന് പറയാൻ സാധിക്കാത്ത താങ്കളുടെ പാർട്ടി രാഷ്ട്രീയമായിട്ട് വീഴ്ചകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാര്യത്തിൽ എന്നല്ലേ നാട്ടുകാർ മനസ്സിലാകുക താങ്കളുടെ പാർട്ടിയുടെ തന്നെ അണികൾ സന്തോഷവാന്മാരായിരിക്കുമോ ഈ കാര്യത്തിൽ താങ്കളിപ്പോൾ ചോദ്യം ചോദിച്ചത് മൂന്ന് മിനിറ്റാ അതിന് ഉത്തരം പറയാൻ മതിയായ സമയം എനിക്ക് തരണം അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് എം ടി രമേശും നമ്മൾ അബ്ദുൽ അസീസും പി എം മനോജും എല്ലാവരും ഒരേ സ്വരത്ത് സംസാരിക്കാം അവർ അവരവരുടെ വ്യൂ വ്യൂ വെച്ച് മുസ്ലിം ലീഗിൻ്റെ മേൽ കുതിര കയറാൻ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാൻ മുസ്ലിം ലീഗിനെ പരിഹസിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുന്നു അത് താങ്കളും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും പറയാനില്ല കുഞ്ഞാലിക്കുട്ടി ഈ കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി പാർട്ടി പ്രസിഡന്റിനും വിശദീകരണം നൽകും പാർട്ടി അതിന്റെ മുകളിൽ ആവശ്യമായ തീരുമാനം പാർട്ടിയാണ് എടുക്കുക നിങ്ങൾ പറയുന്നത് പോലെ ശാസന കൊടുക്കണം അദ്ദേഹത്തെ തൂക്കം വിധിക്കണം എന്നുള്ള നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങളെ പാർട്ടിയിലെ ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ അതിന്റെ മെറിറ്റ് അനുസരിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിശദീകരണം അത് പാർട്ടി പ്രസിഡന്റ് പരിശോധിച്ച് പാർട്ടി പ്രസിഡന്റിന്റേതായ തീരുമാനം വരും അതിലപ്പുറത്തേക്ക് അതിനെ സംബന്ധിച്ച് ഒരു കമന്റിന് ഞാൻ തയ്യാറല്ല കാരണം ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് കാരണം സംസ്ഥാന വിഷയമാണിത് സംസ്ഥാനത്തിലെ ഒരു എം പി ആണത് ആ എംപിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് അതിനെന്താണോ അദ്ദേഹത്തിന്റെ വിശദീകരണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കും അതല്ല നിങ്ങൾ പറയുമ്പോഴേക്ക് അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അസീസുകോടെ പറഞ്ഞല്ലോ ശരി അതിന് നിങ്ങൾ ഇടപെട്ട് എനിക്ക് മറുപടി പറയാൻ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട് അത് നിങ്ങൾ ഇടപെട്ട് മറുപടി പറയാനുള്ള അവസരം എനിക്ക് തന്നേ പറ്റുള്ളൂ അസീസുകൾ പറഞ്ഞ് പണ്ട് പോക്കർ സാഹിബ് നോ പറഞ്ഞു പോക്കർ സാഹിബിൻ നോ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മതേതര ചരിത്രത്തിലെ ഏറ്റവും തങ്ക ലിപികളാൽ എഴുതപ്പെടുന്ന ഒരു ഒരധ്യായമാണ് അദ്ദേഹം നോ പറഞ്ഞപ്പോൾ അന്ന് പ്രധാനമന്ത്രിയുടെ കസേരയിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ ശബ്ദം അദ്ദേഹം മുഖവിലക്കെടുത്തു ഇന്നലെ അതുപോലെ ഇന്നലെ തലേ ദിവസം ഞാൻ പോക്കർ സാഹിബിന്റെ അതേ മാതൃക പിൻപറ്റി മുസ്ലിം ലീഗിന്റെ പോക്കർ സാഹിബ് വിജയിച്ച അതേ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ലീഗുകാരുടെ ഹൃദയത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അതുപോലെയുള്ള ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചു പക്ഷേ അന്ന് പ്രധാനമന്ത്രിയുടെ കസേരയിൽ പ്രധാനമന്ത്രിയായി ജനാധിപത്യത്തിന്റെ ഏറ്റവും ജീവിക്കുന്ന പ്രതീകം എന്ന് എക്കാലത്തും വിശേഷിപ്പിക്കാവുന്ന പണ്ഡിറ്റ് ജി ഇന്ന് ഫാസിസത്തിന്റെ ജീവിക്കുന്ന പ്രതീകമാണ് അവിടെ കസേരയിൽ ഇരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എല്ലാം സാക്ഷാൽ പോക്ക സാഹിബ് തന്നെ വന്ന് പ്രസംഗിച്ചാൽ പോലും അവിടെ ഒരിളക്കും പറ്റുകയില്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുക എന്ന് അതാണ് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ മതന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ വികാരവും ഇന്നലെ മഞ്ഞാന്ന് പാർലമെന്റിൽ വരച്ചു കാണിക്കുകയുണ്ടായി കുഞ്ഞാലിക്കുട്ടിക്ക് അടക്കം അനുവദിക്കുന്ന സമയം കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന് ഉള്ള രണ്ടംഗങ്ങളുടെ സമയം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ മുസ്ലിംകളാദി മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഗർജിക്കുകയായിരുന്നു ഇ ടി മുഹമ്മദ് റഷീർ സംബന്ധിച്ചു പറയാൻ പോലും സംശയവുമില്ല ഇ ടി മോഹുദ് ബഷീർ ഗർജിച്ചു നല്ല നിലയ്ക്ക് ഇടപെട്ടു കോരെ പോലെ ഈ പറയുന്ന അന്നത്തെ ജന ജനാധിപത്യവാദിയായുള്ള ജവഹർലാൽ നെഹ്റു അല്ല ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ഉള്ളത് എന്നത് പോലും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തില്ല അദ്ദേഹം അതിശക്തമായിട്ട് ബാധിച്ചു പക്ഷേ അപ്പോൾ ഇവിടെ എന്താണ് കാര്യം ഈ നരേന്ദ്രമോദിയോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ജയിക്കാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നില്ല ഞാൻ പോയിട്ട് പത്രത്തിന്റെ മീറ്റിങ്ങും നടത്താം കല്യാണത്തിൽ കൂടിയിട്ട് വരികയും ചെയ്യാം എന്ന നിലപാടെടുത്ത് പോയയാൾ ശരിയല്ല

സമുദായത്തെ വിഷയങ്ങളെ അതായത് ഹാജി പോക്കർ സാഹിബ് നോ പറഞ്ഞപ്പോൾ ആ നോ ഉൾക്കൊണ്ട് മൊത്തത്തിൽ അപ്പോൾ തന്നെ കാര്യങ്ങൾ അങ്ങ് മാറ്റി മാറ്റിയെഴുതുകയല്ലോ ജയിക്കുന്ന കളിയല്ല കളിക്കുന്നത് എന്നറിഞ്ഞാൽ തന്നെയും തന്റെ നോ പറയേണ്ടടുത്ത് പറയണം എന്ന നല്ല രാഷ്ട്രീയമുള്ള നേതാക്കളുള്ള പാർട്ടിയിൽ അതേ നില തന്നെ പിൻപറ്റുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കുമോ എല്ലാവർക്കും പറയാൻ എല്ലാവർക്കും കയറി പറയാൻ സാധിക്കില്ല പാർലമെന്റ് മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ആള് ഒരേ സമയത്ത് കയറി പറയല്ല അങ്ങനെയാണെങ്കിൽ നിയമസഭക്കാർക്ക് ആളുകളുണ്ടല്ലോ സംസാരിക്കുന്ന ആളുകൾ അവിടെ ബഹിഷ്കരണം നടത്താൻ തീരുമാനിച്ചാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത് മണ്ഡലത്തിൽ നിന്നാ പോരെ തങ്ങൾക്ക് നിയമസഭയ്ക്കകത്ത് പാർലമെന്റിനകത്ത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നിയമസഭയുടെയും പാർലമെന്റിന്റെയും ചരിത്രത്തിൽ ഒരു മെമ്പറും ഇന്ന് വരെ ഒരു ബില്ലിന്റെ ചർച്ചയിലോ അല്ലെങ്കിൽ ഒരു വിഷയത്തിലോ ആബ്സെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങളെ ഒരു ഈ വാദം കേട്ടാൽ തോന്നുക അത് ഇങ്ങനെ ഇന്ത്യ രാജ്യത്തെ താങ്കൾ അങ്ങനെ കൊല്ലത്ത് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പാർലമെന്റ് ജനാധിപത്യത്തെ സംബന്ധിച്ച് അറിയുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ എങ്ങനെ ആട്ടിര പട്ടിയാക്കാൻ ശ്രമിച്ചാലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇന്ത്യയിലുള്ള ഈ ദിവസം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ എം പി അവിടെ ഉണ്ടായിരുന്നില്ല അതിനെ സംബന്ധിച്ച് അപ്പോ കുഞ്ഞാലിക്കുട്ടി മാത്രം അവിടെ ഉണ്ടാവണം എന്ന് നിർബന്ധപ്പെടിക്കുന്നത് ലീഗിന്റെ പ്രസക്തി നിങ്ങൾ അംഗീകരിക്കുന്നതിന് തുല്യല്ലേ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു

ഉള്ളിൽ അദ്ദേഹം തന്നെയും ഈ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നുകൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ന്യായീകരിച്ചെത്തിക്കാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ ഉദ്ദേശി പറഞ്ഞത് പോലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഈ ഇപ്പൊ മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള കടുത്ത വിഭാഗീയതയിൽ അന്ധമായി കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണയ്ക്കുന്നു എന്ന് എന്നതുകൊണ്ട് മാത്രമാണ് മായിൻ ഹാജിക്ക് ഇത് പറയാൻ കഴിഞ്ഞത് പറയേണ്ടി വന്നത് മറ്റൊരു വിഭാഗം അതിശക്തമായി കുഞ്ഞാലിക്കുട്ടിയെ അകത്ത് എതിർക്കുകയും പുറത്ത് അദ്ദേഹത്തിന് വീഴ്ച പറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലും പറയാൻ ഇതിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിനകത്ത് കടുത്ത രാഷ്ട്രീയ വിഭാഗീയതയാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മനോജെ ഇപ്പോൾ പിന്നെ മായീൻ ഹാജി നേരത്തെ സൂചിപ്പിച്ചല്ലോ മുസ്ലിം ലീഗിന് അങ്ങനെ ബി ജെ പിയുമായി ബന്ധമൊന്നുമില്ല മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നോ സൗണ്ട് മാത്രം മതി മതിയായിരുന്നു വലിയ സെക്കുലറായ പ്രധാനമന്ത്രിയായിരുന്നു അന്നുണ്ടായിരുന്നത് ഞാൻ ചോദിക്കട്ടെ അന്ന് വലിയ സെക്കുലറായ പ്രധാനമന്ത്രി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കാര്യം നോക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് കൊടുത്താൽ മതിയായിരുന്നില്ലേ അങ്ങനെയല്ലല്ലോ പോക്രസാഹിബ് ചെയ്തത് അദ്ദേഹം പോയി പറഞ്ഞു ഇപ്പം ചെയ്യേണ്ടത് ഫാഷനിസ്റ്റ് പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനുവദിച്ചു കിട്ടാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടണം എന്ന നിലയിലല്ലേ പോകേണ്ടത് പേര് പോയിട്ട് ഒരാൾ പുറത്ത് നിൽക്കുകയും ഒരാൾ അകത്ത് കിടക്ക് കിടക്കുകയും അല്ലല്ലോ വേണ്ടത് ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താ നേരത്തെ വിശാല മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ കേരളത്തിന് പുറത്തൊക്കെ പോയി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളുമായി കൈകോർത്തു പിടിച്ചല്ലോ ആ കൈകോർത്തു പിടിച്ച ആളുകളോട് ഇപ്പൊ മുസ്ലിം ലീഗിന് ബാർഗെയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നില്ലേ ഞങ്ങൾ പിന്തുണ തരും കോൺഗ്രസിന് ഞങ്ങൾ പിന്തുണ തരും യു പി എക്ക് ഒരു കണ്ടീഷൻ ഉണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ബാധിക്കുന്ന അതിപ്രധാനമായ ഒരു ബില്ല് പാർലമെന്റിൽ വരികയാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുകയല്ല വേണ്ടത് ബഹിഷ്കരിക്കുകയല്ല വേണ്ടത് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് എതിർത്ത് വോട്ട് ചെയ്യണം എൻ ഡി എം കെ ഉൾപ്പെടെ ശിവസേന ഉൾപ്പെടെയുള്ള കക്ഷികൾ വിട്ടുനിന്നല്ലോ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് അംഗങ്ങൾ വേണമല്ലോ ഒരു ഒരു ബില്ല് എല്ലാവരും വോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും കിട്ടിയിട്ടില്ലല്ലോ അതിന് താഴെ വോട്ട് മാത്രം കിട്ടിയിട്ടും പാസ്സായത് പ്രതിപക്ഷം ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ശക്തമായി ബി ജെ പി എതിർക്കുന്ന ആളുകൾ ശക്തമായി ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടല്ലേ അങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരാനുള്ള ഒരു എഫർട്ട് എടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് സനീഷെ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കല്ലേ അതുകൊണ്ട് രാജ്യസഭയിൽ രാഹുൽ ഗാന്ധിയോടൊക്കെ ചർച്ച നടത്തി നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കുമെന്ന് ഏഹ് കുഞ്ഞാലിക്കുട്ടിന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യട്ടെ പക്ഷെ ഈ ചർച്ച ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് ചെയ്തത് തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വേണമല്ലോ അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ പോകാൻ അത് അംഗീകരിക്കാതിരിക്കുകയും ഇതുമാത്രമാണ് ന്യായം എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം ഇനി ഞാൻ പിന്നെ തിരിച്ചു വരാം ബി ജെ പിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ ഈ ഞാൻ പറയുന്നു വെങ്കയ്യ നായിഡുവിൽ വോട്ട് ചെയ്യാതിരുന്നത് അക്കാലത്തുണ്ടായ വലിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വെങ്കയ്യ നായിഡു ആയിരുന്നല്ലോ മാറാട് സംഭവത്തിന്റെ കാലത്ത് ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അന്ന് കേരളത്തിലെ ബിജെപിയുടെ പ്രസിഡന്റ് നമ്മൾ ഒരു കരാറിന്റെ ായിഡുവുമായി ഉണ്ടാക്കിയിട്ട് സി ബി ഐ അന്വേഷണം എന്ന ഒരൊറ്റ ആവശ്യം അത് മാത്രം മതി ഞങ്ങൾക്ക് മറ്റൊമ്പതും വിട്ടുകളയാമെന്ന് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും പറഞ്ഞല്ലോ പക്ഷേ ചന്ദ്രനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു തരാം എന്നാൽ ഈ സി ബി ഐ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേന്ദ്ര നേതൃത്വത്തെ ശ്രീധരൻപിള്ളയിലൂടെ സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സി ബി ഐ അന്വേഷണം എന്നത് അട്ടിമറിച്ചത് എന്ന് അന്ന് തന്നെ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടതാണല്ലോ ആ വെങ്കയ്യ നായിഡു ആണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സ്വാഭാവികമായും നേരത്തെ തന്നിട്ടുള്ള പ്രത്യുപ തന്നിട്ടുള്ള സേവനത്തിനുള്ള പ്രത്യുപകാരമായി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതാണ് എന്ന കാര്യത്തിൽ എന്താ തർക്കമുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ും തമ്മിലുള്ള ഒത്തുകളി മാത്രമാണ് അതുകൊണ്ടാണ് ചെറിയ കളിയായിട്ടല്ല ഇതിന്റെ ആക്ഷേപം വരുന്നത് ശരിയോ തെറ്റോ എന്ന കാര്യമൊക്കെ രാഷ്ട്രീയ കേരളം തീരുമാനിക്കട്ടെ താങ്കളുടെ ആളുകൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ പക്ഷേ ഇതാണ് ഈ നിലക്ക് ചെറുതായിട്ടുള്ള സംഭവമായിട്ടല്ല ഈ കാര്യങ്ങളെ ആകെ മുന്നോട്ട് വരുന്നത് അതിലേക്കാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ അസീസ് ഐ എൻ എൽ ടെ പ്രതിനിധിയാണല്ലോ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലം ഇടതുപക്ഷ മുന്നണിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് പല്ലു കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷ മുന്നണിയിൽ കയറിയ പാർട്ടിയാണ് മധുവിധ ആഘോഷിക്കാൻ പോകുന്ന പാർട്ടിയാണ് അസീസിന്റെ പാർട്ടി അന്ന് മാറാട് വിഷയം ഉണ്ടായ സമയത്ത് അന്ന് ആ സമയത്ത് ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്ത കേരളത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാ മുസ്ലിം ലീഗ് പിണറായി വിജയൻ പോലും അന്ന് പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന മുസ്ലിം ലീഗ് എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടി അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്തു അന്ന് മെയ് പതിമൂന്നാം തീയതി യോഗം ചേർന്ന് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി യോഗം ചേർന്ന് തീരുമാനമെടുത്ത പാർട്ടിയെയാണ് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇവിടെ വന്നിട്ട് അസമ്മതം വിളിച്ചു പറഞ്ഞു അതിനൊക്കെ മറുപടിയില്ല എന്നിട്ട് അതിനെ എൻഡോസ് ചെയ്ത് സനീസും സംസാരിക്കുന്നു എന്നതിലാണ് എനിക്ക് മാർസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം എന്തായിരുന്നു അഭിപ്രായം എവിടെ ആർക്കും വേണ്ട കാരണം അതിനൊരു പ്രസക്തി ഇല്ല അത്

ഞാൻ പറയട്ടെ ഞാൻ എന്നോട് പറയാനുള്ള സമയം വേണ്ടേ ഇവിടെ മനോജ് പറഞ്ഞല്ലോ ഞങ്ങള് ബി ജെ പിയുമായി ധാരണയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജഗോപാലായിരുന്നു മനോജിന്റെ പാർട്ടിയുടെ പാലക്കാട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥി മുതുമ്പോ കെ ജിമാരാജെ രാജഗോപാൽ ജനിച്ചത് മുതൽക്ക് ബിജെപിയാ അദ്ദേഹം ജനിച്ചത് മുതൽക്ക് ആർ എസ് എസ് ആ രാജഗോപാലിന് വോട്ട് ചോദിച്ച് നടന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് മനോജ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഗീർവാണം പ്രസംഗിക്കാം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടി എക്കാലത്തും ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം ആദ്യ മത ന്യൂനപക്ഷങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി അന്നും ഇന്നും ശബ്ദിച്ച ചരിത്രമേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ളൂ മറ്റ് നിങ്ങൾ എന്ത് പ്രചരിപ്പിച്ചാലും അതിന് വിരുദ്ധമായ ഒരു നിലപാട് മുസ്ലിം ലീഗിന്റെ ചരിത്ര നാളുകളിൽ ഇന്നും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് രാത്രി മാർക്സിസ്റ്റ് പാർട്ടി പകലും മാർക്സിസ്റ്റ് പാർട്ടിയും രാത്രി തന്നെ ശബരിമല ശരി ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല ശബരിമലയിൽ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിക്കാം അവസാനിപ്പിക്കാം ശ്രീ പി എം മനോജ് ഇവിടെ ഈ ആ പാർട്ടിക്കകത്ത് രോഷമുണ്ട് അത് ചെറിയ തോതിലാണെങ്കിലും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ പോലൊരാൾക്ക് നേരെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പാർട്ടി ആ വിശദീകരണത്തിന് എന്ത് നടപടിയാണ് പാർട്ടി എടുക്കുക എന്ന് നമുക്ക് അറിയുകയില്ല നിസ്സാരമായിട്ട് അവർ തള്ളിക്കളയും എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു മുൻവിധിയോടെ കാണുന്നത് ശരിയായിരിക്കുമോ ശ്രീ പി എം മനോജ് ഇല്ലല്ല ഒരിക്കലും കാരണം ഒരു ഒരു പ്രത്യേക കോൺഗ്രസുമായി ഒന്നിച്ചു നിൽക്കാൻ ആ പാർട്ടിയുടെ എതിക്കാലത്തെയും ഏറ്റവും വലിയ നേതാവായിരുന്ന ശ്രീ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ അടക്കം തള്ളിക്കളച്ച ഒരു പാർട്ടിയാണത് അവർക്ക് അധികാരം തന്നെയാണ് പ്രശ്നം അവരിപ്പോൾ കോൺഗ്രസിനോട് ഒന്നിച്ചു നിൽക്കുന്നോ ഇല്ലയോ എന്ന് തന്നെ അവർക്ക് തീർച്ചയില്ല എന്നാൽ നാളെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാവുമെങ്കിൽ അവർക്ക് സമുദായ താല്പര്യം ഉണ്ടാവില്ല മറ്റൊരു താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ നിൽക്കും അങ്ങനെ നാണം കിട്ടു നിൽക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആ നിലപാടില്ലായ്മയാണ് ഇപ്പോൾ തെളിഞ്ഞത് എന്തായാലും യു ആ യു ഡി എഫിലെ ഏറ്റവും വലിയ കക്ഷ കോൺഗ്രസ് കോൺഗ്രസ് ലീഗാണ് ആ ലീഗിന്റെ അതുപോലെ ശ്രീ പി എം മനോജ് ചർച്ചയിൽ പങ്കെടുത്തതിന് സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ എളുപ്പത്തിൽ തീരുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ് എന്ന് വിചാരിക്കരുത് അതിന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ചർച്ച നടക്കും ഞങ്ങളുടെ ചോദ്യം അതായിരുന്നു ഈ അദ്ദേഹത്തിന് വിശദീകരിച്ചത് കൊണ്ട് തീരുന്നൊരു ആ നിസ്സാരമായ രാഷ്ട്രീയ വീഴ്ചയാണോ ഇത് എന്തായിരുന്നു ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരുള്ളത് രാഷ്ട്രീയ വീഴ്ച നിസ്സാരമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ ഇരുപത്തി മൂന്ന് ശതമാനം പേർക്ക് മാത്രമേ തള്ളിക്കളയാവുന്ന വീഴ്ചയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന അഭിപ്രായമുള്ളൂ ഞങ്ങളോട് പ്രതികരിച്ച ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും എഴുപത്തിയേഴ് ശതമാനം പേരും രാഷ്ട്രീയ വീഴ്ച നിസ്സാരമല്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്